ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി സ്പേസ്. അപ്പോൾ ഇന്നലെയാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് എത്തിയത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പോയ പോലെ ആയിരുന്നില്ല കേട്ടോ. വന്നപ്പോൾ ചെറിയൊരു ചേഞ്ച് ഒക്കെ വന്നു. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടുന്ന് റൂം ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും റൂം മാറണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഇതൊരു പഴയ വീടാണ്, അപ്പോൾ ഇത് റിന്യൂ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞമ്മളടുത്ത് എന്തായാലും മാറാനൊരു 3 മാസം മുമ്പ് പറയും, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അത് ഞങ്ങൾ അറിഞ്ഞ് കാരണം ഞങ്ങൾ റൂം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു വീട് കണ്ടപ്പോൾ അങ്ങനെ മാറാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് ബാംഗ്ലൂർക്ക് വരുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ കൺഫേം ചെയ്തത്. ഞാനിവിടുന്ന് നാട്ടിൽ പോകുന്നതിൻ്റെ മുമ്പൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണ്ടാത്ത സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു, ഡ്രസ്സ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല നീറ്റാക്കി വെച്ചൊക്കെ പോയതായിരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത്. നമ്മൾ റൂം കണ്ടപ്പോഴും ഫെബ്രുവരി 1 ഒക്കെ ആകുമ്പോഴേക്കും മാറ 1 മാസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മെല്ലെ എല്ലാം സെറ്റാക്കിയിട്ട് മാറാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുത്തെ പുതിയ വീടിൻ്റെ ഓണർക്ക് പെട്ടെന്ന് തന്നെ മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ മാറണമല്ലോ. അപ്പോൾ പെട്ടെന്നായാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊറുക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കുകയാണ് കാറിൽ. പിന്നെ വലിയ സാധനങ്ങൾ എന്തായാലും നമുക്ക് ട്രക്ക് വിളിച്ചിട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊറുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പാക്ക് ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അല്ലാതെ എല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് ഒന്നിച്ച് കൊണ്ടുപോയാലും എന്തായാലും നടക്കില്ല. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം നമ്മളെ എല്ലാ സാധനവും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും അധികം ഒഴിവാക്കാനൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ക്ലീൻ ചെയ്തെല്ലാം ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ കിച്ചണൊക്കെ കണ്ടോ, അലങ്കോലമായി കിടക്കുക കേട്ടോ. ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിച്ചത്. പിന്നെ ചിന്നുവിന് സ്കൂൾ കൊടുത്തയച്ചതും പുറത്തുനിന്നുള്ള ഫുഡ്. അപ്പോൾ ഞാൻ ഉച്ചക്കുള്ള ഫുഡ് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ എടുക്കാനുള്ളതാണ് കേട്ടോ, ഒരുപാടുണ്ട് അതിൻ്റെ മുകളിൽ. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ആ റാക്കിൻ്റെ മുകളിൽ വെച്ചതായിരുന്നു. അത് ഞങ്ങൾ എടുക്ക ഈ വീട്ടിലേക്ക് വന്നപ്പോൾ വെച്ചതാണ്. പിന്നെ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. ഏറ്റവും കൂടുതലുള്ളത് ഡ്രസ്സ്, പിന്നെ പാത്രങ്ങൾ, പിന്നെ കുറേ ബുക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കൂടുതലുള്ളത്. ഡ്രസ്സ് പാക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. അതിങ്ങനെ ഒതുങ്ങി കിടക്കുന്നതുകൊണ്ട് കാർട്ടൺ ബോക്സ്ക്ക് ഇതൊക്കെ മടക്കി വെച്ച തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഉള്ളത് ബുക്കാണ്. ബുക്കും സുഖമാണ്, കാരണം അധികം ഉണ്ടാവില്ലല്ലോ. ബുക്ക് ഒരുപാടുണ്ട്. കാരണം ജിനുവിൻ്റെ PKG മുതലുള്ള എല്ലാ ബുക്സും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ഈ പ്രൊജക്റ്റ് ഇതൊക്കെ വരുമ്പോൾ പഴയ ബുക്ക് എന്നൊക്കെ വെട്ടിയെടുത്തിട്ടാണ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കൊന്നും എനിക്ക് കളയാൻ തോന്നില്ല. അവൻ്റെ ബുക്കല്ല കേട്ടോ, എൻ്റെ ബുക്ക് ഞാൻ അങ്ങനെ ഒന്നും നശിപ്പിച്ചിട്ടില്ല. എൻ്റെ പഠിച്ച കാലത്തെ ബുക്കുകളൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ അതിവിടെ അല്ല കേട്ടോ, നാട്ടിലാണുള്ളത്. എൻ്റെയും കുറേ ഡയറിയും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്, നമ്മൾ കാറിൽ തന്നെ കൊണ്ടുപോകണം. ഒരുവിധ സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ട്രക്കിൽ കൊണ്ടുപോകാൻ അധികം ഒന്നും ഉണ്ടാവില്ല. കട്ടില്, ഫ്രിഡ്ജ്, പിന്നെ ടേബിൾ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ട്സ് വരും, അവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സുഖമല്ലേ. നമ്മൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഈ വീട്ടിലത്തെ അവസാനത്തെ കുക്കിങ്ങാണ്. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ദോശയും വെജ് കുറുമയായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെജ് കുറുമ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും, പിന്നെ നാട്ടിൽ നിന്ന് ഫിഷ് കൊടുന്നിരുന്നു, വറുത്ത ഫിഷാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു തോരൻ പോലെ ആക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മാറലായിരുന്നു കേട്ടോ. നമ്മൾ ഒട്ടും മനസ്സുകൊണ്ടും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ കുറേ കാലമായില്ല ഈ വീട്ടിൽ തന്നെ. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് മാറുമ്പോൾ അതൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫിഷ് തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഫിഷ്. നമ്മൾ ഞാൻ നാട്ടിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഫിഷ് കൊണ്ടുവരാറുണ്ട്, വറുത്തിട്ട് തന്നെ കൊണ്ടുവരാറ്. അപ്പോൾ അത് അങ്ങനെ ചൂടാക്കി കഴിക്കുന്നതിലാണ് ടേസ്റ്റ്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവി പോലെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ തോരൻ പോലെ ആക്കുകയാണ്. ഓൾറെഡി കറി ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ എല്ലാ സാധനവും എടുത്ത് മാറ്റിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ടിലും കാര്യങ്ങളൊക്കെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അതിനി ടിപ്പർ വന്നിട്ട് കൊണ്ടുപോകും. പിന്നെ ക്ലീനിങ് ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ ക്ലീനിങ് ചാർജും പെയിൻറ്റിങ് ചാർജും എടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ തിരിച്ചു തരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലീനിങ് നമ്മൾ ചെയ്യേണ്ടതില്ല. പിന്നെ നമ്മൾ പുതിയ വീട് എടുക്കുന്നതും അവർ ക്ലീൻ ചെയ്തിട്ടേ തരുള്ളൂ. പെയിൻറ്റൊക്കെ ചെയ്ത് ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടേ തരുള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ പുതിയതായിട്ട് ഇങ്ങനെ കയറുമ്പോൾ എന്തായാലും ബാത്റൂമും ഇതൊക്കെ ഒന്നും കൂടി ഞാൻ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയിട്ട് വേസ്റ്റൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും കാലം നമ്മളിത് നീറ്റായി കൊണ്ടുവരുന്നിരുന്ന വീടല്ല. അപ്പോൾ അങ്ങനെ ഇട്ട് പോകാൻ തോന്നുന്നില്ല. അപ്പോൾ എല്ലാതും ഒന്ന് സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ബൾബൊക്കെ അയച്ചു. അപ്പോൾ കിച്ചണിലൊന്നും ലൈറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് എല്ലാ സാധനവും എടുത്തു. പിന്നെ ഈ റൂമിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. ബൾബും എല്ലാതും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു. അപ്പം ഞങ്ങളുടെ ഒരുപാട് കാലത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഘോഷങ്ങളൊക്കെ നടന്ന വീടിൻ്റെ ഡോറ് അവസാനമായിട്ട് പൂട്ടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല, അവസാനത്തെ പൂട്ടലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ പുതിയ വീട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊണ്ടുവരുമ്പോൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം തന്നെ എല്ലാം എടുത്തു വെക്കണം എന്നായിരുന്നു. പക്ഷേ പ്ലാനിങ് ഒന്നും നടന്നത് വേറൊന്നുമാണ് കേട്ടോ. നമ്മുടെ പ്ലാനിങ് ഒന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ പുതിയ വീട്ടിൽ നിന്ന് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.